നമസ്കാരം എല്ലാവർക്കും. ഡോണിക്സ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ കിടിലൻ ന്യൂസുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികവുറ്റ ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഡേവിസൺ റൊജേരിയോ ഡ സിൽവ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മൾ ചെല്ലമായിട്ട് ബോബോ എന്ന് തന്നെ വിളിക്കും. ബോബോ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. ഇതിന്റെ കറണ്ട് ടീം എന്ന് പറയുന്നത് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഞാനൊരു പ്രൂഫ് ആണെന്ന് ചോദിച്ചാൽ, കാരണം നിങ്ങൾ സംശയം ചോദിക്കും എന്തുകൊണ്ടാണ് വിക്കിപീഡിയ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ എന്നുള്ള ചോദ്യം വരും. പക്ഷേ അങ്ങനല്ല, പക്ഷേ വിക്കിപീഡിയ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇട്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഇവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു ആ പെൻസിലിന്റെ ആ സൈനിന്റെ അവിടെ ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നോർമൽ പേഴ്സണ് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒഫീഷ്യൽസിന് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് ടീം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വിക്കിപീഡിയ കണ്ടത് കൊണ്ട് ഒരു പ്രൂഫായിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം കാരണം അത് തന്നെയാണ് അദ്ദേഹം 34 വയസ്സാണ് പ്രായം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു യങ് റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം 34 വയസ്സ് അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ പക്ഷേ ഇതിനുപരി അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. അതുപോലെ തന്നെ ബ്രസീൽ നാഷണൽ ടീമിൽ കളിച്ചിട്ടുണ്ട് എന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം അംഗമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ സൈഡ് ബെഞ്ചിൽ ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ ലഭിച്ചുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് സെലക്ട് ചെയ്തു കാരണം അദ്ദേഹത്തിന് മികച്ച പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് ബെസിക്താസ് എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം. 58 ഗോളുകളാണ് ആ ഒരു ക്ലബിന് വേണ്ടി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ ലൈനായിട്ട് കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നീട് അവസാനമായിട്ട് 2018-19 വർഷത്തിൽ അദ്ദേഹം അലാനിയാസ്പോർ എന്നാണ്. അപ്പോൾ അലാനിയാസ്പോർ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. പക്ഷേ ആ ക്ലബിന് വേണ്ടി അദ്ദേഹം ഒരു ഗോൾ പോലും നേടാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അവസാനമായിട്ട് അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തത് എന്നുള്ള പറയുന്നത് ഒരു എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് ഒരു നല്ല രീതിയിൽ കൺഫേം ആകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന് വരികയാണെങ്കിൽ ഒരു തരത്തിൽ ഒരു മാർക്കറ്റ് താരം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വരവേൽപ്പിനായിട്ട് കാത്തിരുന്ന് തന്നെ കാണാം. ഇദ്ദേഹം വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടോ? എന്തായാലും നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു ന്യൂസ് മറ്റോ കണ്ടുപെട്ടുന്നവരായിരിക്കും.